ഇനി നമ്മൾ തോറ്റതുമായി ബന്ധപ്പെട്ട കാര്യം പറയും. നല്ലപോലെ തോറ്റു ഇല്ലേ? തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യം, ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്, തുറന്ന മനസ്സോടെ തുറന്ന കണ്ണോടെ കാണുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തൃശ്ശൂരിൽ സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. 2024 കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ ഫലത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിലും അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് പറയുന്നുണ്ട്. കേൾക്കേണ്ട വാക്കുകളാണ്: തോറ്റു, അതും നല്ലപോലെ തോറ്റു. ഇനി തോറ്റു കഴിഞ്ഞിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. എവിടെയാണ് തോറ്റെന്ന് നമ്മൾ പഠിക്കും, എങ്ങനെയാണ് തോറ്റെന്ന് നമ്മൾ പഠിക്കും. മാത്രമല്ല, അതിന് വേണ്ട തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകും. എന്താണ് മാറ്റം വരുത്തേണ്ടത്? അത് പാർട്ടി തലത്തിലാണെങ്കിലും സർക്കാർ തലത്തിലാണെങ്കിലും മാറ്റം വരുത്തുമെന്നും ഗോവിന്ദൻ മാഷ് വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് ഗോവിന്ദൻ മാഷിൻ്റെ വാക്കുകൾ കേൾക്കാം. ഇനി നമ്മൾ തോറ്റതുമായി ബന്ധപ്പെട്ട കാര്യം പറയും. നല്ലപോലെ തോറ്റു ഇല്ലേ? തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. അപ്പോൾ ഇനി നമ്മളെന്താ വേണ്ടേ? എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം. ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, ആളുകൾ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, കത്തെഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. എല്ലാം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങളൊന്ന് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് കണ്ടെത്തിയാൽ മാത്രം പോരാ, തിരുത്തണം. ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉപരോധം പോലെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കൈകാര്യം ചെയ്യാം. 57,000 കോടി രൂപ കഴിഞ്ഞ കൊല്ലം തരേണ്ടത് തന്നിട്ടില്ല. 7,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നമ്മളും കൂടി ചിലവാക്കിയതിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന പണവും തന്നിട്ടില്ല. ഇക്കൊല്ലവും അത് തന്നെയായിരിക്കും. സുപ്രീം കോടതി പോയതുകൊണ്ടാണ് 10,000 കോടി രൂപ നമുക്ക് കിട്ടിയത്. ഇനിയും നിയമവിരുദ്ധം വേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള MLA MPമാരും ഡൽഹിയിൽ സമരം നടത്തിയത്. കേരളത്തിൽ മുഴുവൻ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സദസ്സ് നടത്തിയത്. ഇങ്ങനെയെല്ലാം ചേർന്ന് നടത്തിയിട്ടും നമുക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് മുഴുവൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല. മറ്റ് വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പൂർണ്ണമായിട്ടായിട്ടില്ല. അധ്യാപകർക്കുള്ള ജീവനക്കാർക്കുള്ള DA പൂർണ്ണമായി കൊടുത്തില്ല. ഓരോരോ ഗഡുവൊക്കെ കൊടുക്കുക. പെൻഷൻകാർക്കുള്ള ഗഡു കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ട്. അംഗൻവാടി ആശ മേഖലയിലുള്ള ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന കൈത്തറി തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, അതുപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളി, അതുപോലെയുള്ള വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല. അപ്പോൾ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെല്ലാം വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യം, ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്, തുറന്ന മനസ്സോടെ തുറന്ന കണ്ണോടെ കാണുകയാണ്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് ഇന്നത്തെ പരിസ്ഥിതി സാധിക്കാത്ത സാഹചര്യമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യമെന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചാലും ഞാനീ പറയുന്ന ലഭിക്കേണ്ടവർക്ക് ലഭിക്കാതെ കാര്യമുണ്ട്, പ്രശ്നമുണ്ട്. അതിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല. ഇതെല്ലാം മാറണം, മുൻഗണന നിശ്ചയിക്കണം. ഇതിനാണ് ആദ്യം കൊടുത്തു തീർക്കേണ്ടത് എന്ന് കാണണം. ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ നടത്താൻ നമുക്കാവണം. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സജീവപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് എന്തു വേണം എന്നാലോചിക്കണം. ഇതെല്ലാം ഞങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കും എന്നാണ് ഞാൻ തോൽവിയെപ്പറ്റി പറയുമ്പോൾ സ്വയം വിമർശകരുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ തോൽവിയെ സംബന്ധിച്ചുള്ള കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് തിരുത്തി മുമ്പോട്ടേക്ക് പോകും. ഇതിൻ്റെ ഒപ്പം തന്നെ സംഘടനാപരമായ പ്രശ്നമുണ്ട്. 2 പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴുണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകളുണ്ട്. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡർമാരിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും. അതെല്ലാം പൂർണ്ണമായിട്ട് തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ ശുദ്ധമായൊരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവുള്ളൂ. നല്ല തിരുത്തലുകൾ വേണം.
സംഘടനാ രംഗത്ത് പോകണം. രാഷ്ട്രീയ പ്രത്യശാസ്ത്ര ഉള്ളടക്കം അതും വളരെ പ്രധാനമാണ്. ഈ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിഭൂമീകരിക്കാൻ അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ ചോർച്ചയുണ്ട്. ബി ജെ പിയുടെ വളർച്ച സൂചിപ്പിക്കുന്നതാണ്. മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേരളത്തിൽ മതനിരപേക്ഷതയെ തകർക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇരട്ടിയോളം ശക്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. ഇതിനെല്ലാം കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവും ആവണം എന്ന് തന്നെയാണ് എനിക്ക് തോൽവിയായി ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി പറയാനുള്ളത്.